മോനെ വാ മോനെ പോവാ. അമ്മേ, രമേശിനെ എനിക്ക് ഇഷ്ടായി, അവൻ ഇവിടെ നിൽക്കട്ടെ അമ്മേ. അത്രയ്ക്ക് ഭാഗ്യം ചെയ്തവനല്ല എന്റെ മോൻ. ഉപയോഗിക്കണേ ഞാനെല്ലാം കേട്ടു. ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? വിരോധമില്ലെങ്കിൽ മടിക്കണ്ട, തൽക്കാലം ഇവിടെ കഴിയാം. കൂട്ടിൽ വേലക്കാരി പാർവതിയുണ്ട്. ഞാൻ മുതലാളിയുടെ എല്ലാ കാര്യങ്ങളും പറയാം. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. വാ, നിങ്ങൾ കളിച്ചോ. പാർവതി, വാ, രണ്ട് വിരുന്നുകാരുണ്ട്. ശങ്കരേട്ടന്റെ മോളാണോ? അവർക്ക് പെൺകുട്ടിയാണുള്ളതെന്നല്ലേ ശങ്കരേട്ടൻ പറഞ്ഞത്? എന്റെ മോളല്ല, അവരുടെ പേര് പേര് മഹേശ്വരി. ആ, മഹേശ്വരി. തൽക്കാലം അവരോട് നിൽക്കട്ടെ, അടുക്കള പണിക്ക് സഹായമാവും. മുതലാളി അറിഞ്ഞിട്ടാണോ? ഒരു പാപത്തിനെ സഹായിച്ചതിന് നമ്മുടെ മുതലാളി എതിര് പറയുമെന്നോ? ഇവരാരാണ്, എവിടുന്ന് വരുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നീ നേരിട്ട് എന്നെ ചോദിച്ചറിഞ്ഞോ? പാ മോനെ, നമുക്ക് തോട്ടത്തിൽ കളിക്കാൻ പാ. രമേശിനെ കൂടി വിളിക്കായിരുന്നു, പാവം. ആ, അത് ശരിയാ. ശങ്കുമാവ, രമേശിനെ കൂടി വിളിക്കൂ. ഇന്ന് വേണ്ട മക്കളെ, അച്ഛനോടൊരു വാക്ക് ചോദിച്ചിട്ടാവാം. അവന്റെ ഒരു കൊച്ചു മുതലാളി സമയം അടുക്കള കൊച്ചു കുഞ്ഞല്ലേ, ഇപ്പോഴേ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തിയില്ലെങ്കിൽ തലേ കയറി നിരങ്ങും. ഇന്ന് അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. സുധിക്കുഞ്ഞിന് അറിയാൻ വയ്യാഞ്ഞിട്ടാ, അവൻ നമ്മുടെ വേലക്കാരൻ മോനല്ലേ, ആരായാലും എന്റെ കൂട്ടുകാരനല്ലേ. ആ, എന്റെ ഒരു ദേഷ്യായോ? കുഞ്ഞിന്റെ ഗുണത്തിനാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് വലുതാവുമ്പോ മനസ്സിലാവും. കുഞ്ഞു നമുക്ക് കുഞ്ഞിനെ പിടിച്ച് എത്തി കളഞ്ഞത്